ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ അപ്പു. അപ്പോൾ നമ്മളിന്ന് ഈ വീഡിയോ എന്നുള്ളത് ഒരു അക്യൂറി ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഇത് കുറഞ്ഞ ചെലവിൽ ഉണ്ടാക്കുന്ന ഒരു അക്യൂറിയാണ്. അപ്പോൾ നമ്മളിതിന് യൂസ് ചെയ്യുന്ന ബക്കറ്റാണ്. അപ്പോൾ പെയിന്റിംഗ് ഒക്കെ ചെയ്യുന്ന വീട്ടിലാണെങ്കിൽ പഴയ ബക്കറ്റ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്, പെയിന്റ് ഒക്കെ കൊണ്ടുവന്ന ബക്കറ്റ്. അപ്പോൾ അതുപയോഗിച്ച് നമ്മൾക്ക് അടിപൊളി അക്യൂറിയം വീട്ടിൽ ഉണ്ടാക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ടൈം ഒന്നും കണ്ടാൽ നേരെ വീഡിയോ ഇട്ടടക്കാം. അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ടൈം ഒന്നും കണ്ടാൽ നേരെ വീഡിയോ ഇട്ട് കിടക്കാം. ഫ്രണ്ട്സ്, ആദ്യമായി നമ്മൾക്ക് ഈ അക്യൂറി ഉണ്ടാക്കാനായി ആവശ്യം ഇതുപോലുള്ള ഒരു ബക്കറ്റാണ്. മെയിനായിട്ട് നമ്മൾക്ക് ആവശ്യം ഈ ബക്കറ്റ് തന്നെയാണ്. ഇതാണ് നമ്മുടെ ബക്കറ്റ്, പെയിൻറ്റിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്ന ബക്കറ്റാണ്. പെയിൻറ്റിങ്ങിന് പെയിൻറ്റ് കൊണ്ടുവരാൻ യൂസ് ചെയ്യുന്ന ബക്കറ്റാണ്, അല്ലെങ്കിൽ പഴയ ബക്കറ്റ് ഏതായാലും മതി. ഇനി നമ്മൾക്കിത് കഴുകിയെടുക്കേണ്ടതുണ്ട്. ഇതാണ് നമ്മുടെ മെയിനായിട്ടുള്ള സാധനം. ഇനി അടുത്ത സാധനം എന്താണ് ഞാൻ പറയാം. അടുത്ത മെയിനായിട്ടുള്ള സാധനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഷീറ്റാണ്. ഇത് ഷീറ്റാണ്, നമ്മുടെ ട്രാൻസ്പെയറൻ്റ് ഷീറ്റാണ് ഇത്. അപ്പോൾ നല്ല ട്രാൻസ്പെയറൻ്റ് ആണ്. ഇതാണ് നമ്മൾക്ക് രണ്ടാമത് ആവശ്യം, മെയിനായിട്ടുള്ള രണ്ടാമത്തെ ആവശ്യമുള്ള സാധനമാണ് ഇത്. ഇനി നമ്മൾക്ക് ബാക്കിയുള്ള പണി ചെയ്യാം. ഇനി നമുക്ക് ഇതിന് എന്തെല്ലാം പരിപാടി ചെയ്യാനുണ്ട്, അപ്പോൾ അതൊക്കെ ഞാൻ വീഡിയോ കാണിച്ചു തരാം. വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾക്ക് നേരെ വീഡിയോയിലോട്ട് കടക്കാം. ഫ്രണ്ട്സ്, ഇനി നമ്മൾക്ക് ഈ ബക്കറ്റ് മുറിച്ചെടുക്കേണ്ടതുണ്ട്. നമ്മുടെ ഷീറ്റ് വെക്കേണ്ട ഭാഗം മുറിച്ചെടുക്കേണ്ടതുണ്ട്, നമ്മൾ ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് വിരിക്കേണ്ട ഭാഗം. അപ്പോൾ ഇത് മാർക്ക് ചെയ്യണം. മാർക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ ഒന്നും യൂസ് ചെയ്യുന്നില്ല, കാണിച്ചു തരാം നിങ്ങൾക്ക്. ആദ്യമായി ഞാൻ ഈ പാട് കാണുന്ന ഇവിടം തൊട്ട് ഇവിടം വരെയാണ് മുറിക്കുന്നത്. ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് മാർക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇതുപോലുള്ള ബക്കറ്റ് ആവണമെന്നില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് മാർക്ക് ചെയ്തിട്ട് വേണം മുറിക്കാൻ, അല്ലെങ്കിൽ അത് തെറ്റാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെയാണ് നമ്മളിപ്പോൾ മുറിച്ചെടുക്കുന്നത്. ഇവിടെ ഈ ഭാഗം ഇതുപോലെ മുറിക്കും, പിന്നെ മേലെ ഇതുപോലെ മുറിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾക്ക് ഇതൊന്ന് മുറിച്ചെടുക്കാം. അപ്പോൾ നമ്മൾക്ക് ഇതൊന്ന് മുറിച്ചെടുക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിത് മുറിച്ചിട്ടുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിത് മുറിച്ചെടുത്തിട്ടുണ്ട്. ഗൈസ്, അപ്പോൾ നമ്മളിത് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതൊന്ന് വെയിലത്ത് ഇത് ഉണക്കാനിടാം. ഫ്രണ്ട്സ്, ഇനി നമ്മൾക്ക് ഈ ഷീറ്റ് കറക്റ്റായിട്ടൊന്ന് നമുക്ക് മുറിച്ചെടുത്ത ആ ഭാഗത്ത് കറക്റ്റായിട്ടൊന്ന് മുറിച്ചെടുക്കേണ്ടതുണ്ട്. അളവെടുത്തിട്ട് മുറിക്കുന്നതായിരിക്കും നല്ലത്, എന്നാൽ മാത്രമേ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഇത് ഒട്ടിക്കാൻ കഴിയൂ. അളവെടുത്തിട്ട് കുറച്ച് എന്തായാലും ഒരു ഇഞ്ച് രണ്ടിഞ്ച് വ്യത്യാസം വെക്കണം, കാരണം നമുക്ക് ഒട്ടിക്കേണ്ട ഭാഗം എന്തായാലും വെക്കണം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിപ്പോൾ ഇതും മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലെവൽ ചെയ്യണം. അപ്പോൾ ഇനി ഞാൻ വെച്ചിട്ടാണ് മുറിക്കുന്നത്. ഇത് വെച്ച് കഴിഞ്ഞിട്ട് കറക്റ്റ് അളവൊക്കെ എടുത്തിട്ട് നമുക്കിത് മുറിച്ചെടുക്കാം. ഫ്രണ്ട്സ്, ഒട്ടിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഇതുപോലെ ഒന്ന് നമ്മുടെ ഈ ഒട്ടിക്കുന്ന ഭാഗത്തൊന്ന് മിൻസപ്പ് എടുക്കുക. സാൻഡ് പേപ്പർ കൊണ്ടായാലും കുഴപ്പമില്ല, എന്നിട്ട് ക്ലീൻ ചെയ്തു. ഓക്കെ ഫ്രണ്ട്സ്, ഇനി നമ്മൾക്ക് ഒരു അലങ്കാരത്തിന് വേണ്ടി നമ്മൾക്ക് ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി ഈ സാധനമാണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ അക്യൂറത്തിൻ്റെ ബാക്കിലൊക്കെ ഒട്ടിക്കുന്ന ഒരു സാധനമാണ് ഇതാണ് നമ്മൾ അലങ്കാരത്തിന് വേണ്ടി ബാക്കിൽ യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾക്ക് ഇതൊന്ന് നമ്മുടെ ഗം വെച്ച് ഒന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾക്ക് ഫുള്ള് ഗം അപ്ലൈ ചെയ്യാം. ഫ്രണ്ട്സ്, പിന്നെ നമ്മൾക്ക് വേണമെങ്കിൽ ഈ ബക്കറ്റ് ഫുള്ളി പെയിൻ്റ് അടിച്ചെടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ വെച്ച് നിങ്ങൾക്ക് പെയിൻ്റ് അടിക്കാം, എന്നാൽ വളരെയധികം നന്നായിരിക്കും. ഇപ്പോൾ ഉള്ളതിനേക്കാളും ഇരട്ടിയുടെ ഇരട്ടി നിങ്ങൾക്ക് രസം ഉണ്ടാകും പെയിൻ്റ് അടിച്ചാൽ. അപ്പോൾ നമ്മൾ പെയിൻ്റ് ഒന്നും അടിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി, ബക്കറ്റ് തന്നെയാണ് കാണിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ ഗം അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് നമ്മുടെ ഷീറ്റ് വിരിച്ച് നമുക്കൊന്ന് ഒട്ടിച്ച് സെറ്റാക്കി എടുക്കാം. അപ്പോൾ ഇത് ഒട്ടിച്ച് കഴിഞ്ഞൊരു 30 മിനിറ്റ് എങ്കിലും വെയിറ്റ് ചെയ്തിട്ട് അടുത്ത പരിപാടി ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നമ്മൾക്കിത് ഫുള്ള് ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ ഫുള്ള് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് ഇത് ഒട്ടിക്കാം. ഫ്രണ്ട്സ്, ഈ ഉള്ളത്തെ സാധനം ഒട്ടിക്കാനായി നമ്മൾക്ക് ഈ ഗമ്മ് എല്ലാ മൂലകളിലും എല്ലാ സൈഡിലും നമ്മൾക്ക് ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്യേണ്ടതുണ്ട്. നല്ലതുപോലെ അപ്ലൈ ചെയ്യണം, കാരണം നമുക്ക് ലീക്കൊന്നും വരാതെ സൂക്ഷിക്കേണ്ടതാണ്. ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മൾ എല്ലാ സൈഡിലും നമ്മൾ ഗം അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് നമ്മുടെ ഈ ഷീറ്റ് വിരിച്ചെടുക്കാം.
ഗൈസ്, അപ്പോൾ നമ്മുടെ ഈ ബക്കറ്റ് അക്വേറിയം ബാക്ക് ഭാഗം ഫുള്ള് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിൻ്റെ ഈ ഫ്രണ്ട് ഭാഗം, അതായത് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം നമ്മൾക്കൊന്ന് ഒട്ടിച്ചെടുക്കേണ്ടതുണ്ട്. ഇത് ഒട്ടിച്ചിട്ടൊന്ന് പരത്തിയെടുക്കണം, കാരണം നമ്മുടെ ലീക്കൊന്നും ഇല്ലയെന്ന് ഉറപ്പ് വരുത്തണം. ഓക്കെ, നമ്മൾക്ക് പിന്നെയും കുറേ നാൾ യൂസ് ചെയ്യേണ്ട സാധനമാണ്, അതുകൊണ്ട് ലീക്കൊന്നും ഇല്ലയെന്ന് ഉറപ്പ് വരുത്താനായി നമ്മൾക്ക് ഫ്രണ്ട് ഭാഗവും ഒരു കോട്ടിങ് കൊടുക്കാം. അപ്പോൾ നമുക്ക് എല്ലാ സൈഡും ഒന്ന് അപ്ലൈ ചെയ്യാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾക്ക് ഇതിൻ്റെ പുറത്തത്തെ എല്ലാ ഭാഗവും ഏകദേശം നമ്മൾ ഗം അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ അക്യൂറി ഇപ്പോൾ ഫുള്ള് ഒട്ടിച്ച് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. നമ്മൾക്കിത് ഒരു 2 മണിക്കൂർ ഉണങ്ങാൻ വെക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ അക്യൂറി ഇപ്പോൾ ഉണങ്ങിയിട്ട് സെറ്റായിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് വെള്ളം നിറച്ച് കൊടുത്ത് കെമിക്കലൊക്കെ കളയാം, ലീക്കുണ്ടൊക്കെ ചെക്ക് ചെയ്യാം. ഗൈസ്, അപ്പോൾ നമ്മൾക്ക് ഇനി ഇതിലേക്ക് വെള്ളം നിറക്കാം. ലീക്കൊന്നുമില്ല എന്നാണ് എൻ്റെ പ്രതീക്ഷ, കാരണം ഞാൻ കട്ടൊക്കെ ഒട്ടിച്ചിരുന്നു. നമ്മൾ ഫ്രണ്ടിലും ബാക്കിലും 2 കോട്ടിങ്ങൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ലീക്കൊന്നുമില്ല എന്നാണ് എൻ്റെ പ്രതീക്ഷ. ഗൈസ്, ലീക്കൊന്നുമില്ല. അപ്പോൾ ഇനി നമ്മൾക്ക് ഇത് ഒരു 1-2 മണിക്കൂർ ഇതുപോലെ ഒന്ന് വെച്ചെടുക്കാം. കുറച്ച് നേരം വെച്ചാൽ മതി, കെമിക്കൽ പോകുന്നത് വരെ വെക്കാം. നമ്മൾക്ക് കുറച്ച് ഉപ്പ് കൂട്ടാൽ വളരെയധികം നന്നായിരിക്കും, കെമിക്കലൊക്കെ പോയി കിട്ടും. അപ്പോൾ നമ്മുടെ ബക്കറ്റ് ഒട്ടിച്ചു കഴിഞ്ഞിട്ട് വെള്ളമൊക്കെ നിറച്ച് മറിച്ച് കളഞ്ഞു, കെമിക്കലൊക്കെ ഏകദേശം പോയി. ഇനി നമ്മൾക്ക് ഇതിലേക്ക് കല്ലുകളൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾക്ക് ഇതിലേക്ക് ഈ കല്ലുകളൊക്കെ ഇട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇതിലേക്ക് കല്ലുകളൊക്കെ ഇപ്പോൾ ഇട്ടു. അപ്പോൾ നമ്മുടെ എല്ലാ കല്ലുകളും ഇപ്പോൾ ടിവിൻ്റെ അക്യൂറത്തിലാണ് ഉള്ളത്. അപ്പോൾ കുറച്ച് കല്ലുകളൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് നമ്മുടെ വെള്ളം ഒഴിക്കാം, നമ്മുടെ വെള്ളം ഇതിലേക്ക് ഫില്ല് ചെയ്യാം. ഫ്രണ്ട്സ്, അപ്പോൾ ഇതിന് മുന്നേ ഞാൻ കുറച്ച് അക്യൂറാക്കുന്ന 2 അക്യൂറാക്കുന്ന വീഡിയോ ഇട്ടിരുന്നു. PVC പൈപ്പിനെ കൊണ്ടൊരു അക്യൂറയാക്കുന്നു, പിന്നെ നമ്മുടെ TV ഉപയോഗിച്ചൊരു അക്യൂറയാക്കുന്നതും. അപ്പോൾ നിങ്ങൾ അത് ഇനിയും കണ്ടില്ലെങ്കിൽ കാണുക, ഞാൻ ലാസ്റ്റ് ബോക്സായിട്ടിടാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ വിസിറ്റ് ചെയ്തൊന്ന് കാണാൻ ശ്രമിക്കുക. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഇതിലേക്കിപ്പോൾ വെള്ളം നിറച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് വെള്ളം നിറച്ചതിന് ശേഷം നമ്മൾക്ക് ഇതിലേക്ക് പായലൊക്കെ ഇട്ട് സെറ്റ് ചെയ്യാം. ഗൈസ്, അപ്പോൾ നമ്മൾക്ക് ഇതുപോലുള്ള വള്ളിപ്പായലും വാട്ടർ കാബേജും മുട്ടപ്പായലും അതുപോലത്തെ എന്തെല്ലോ പായലും നമ്മൾക്ക് ഇതിലേക്ക് ഇടാം. അപ്പോൾ എൻ്റെ കയ്യിലെ കുറച്ച് പായല് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്, പേരൊന്നും എനിക്ക് അറിയില്ല ഗൈസ്. അപ്പോൾ നമ്മളിപ്പോൾ പായലൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ പുറം ഭാഗമൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കാം, എന്നാലേ ഇതിൻ്റെ ഭംഗികൾക്ക് കിട്ടുള്ളൂ വീഡിയോയിൽ കാണുമ്പോൾ. ഫ്രണ്ട്സ്, അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ ഗപ്പിയ ഇടാം. അപ്പോൾ നമ്മുടെ എലിഫൻറ്റിയർ ഗപ്പി തന്നെയാണ് നമ്മൾ ഇതിലേക്ക് ഇടുന്നത്. നമ്മുടെ മാസ്റ്റർ പീസ് സാധനമാണ് നമ്മുടെ എലിഫൻറ്റിയർ ഗപ്പി. അപ്പോൾ എല്ലാ കയറും ഉണ്ടാക്കിയിട്ട് നമ്മൾ ഈ എലിഫൻറ്റിയർ ഗപ്പിയാണ് ഇടുക. അപ്പോൾ നമ്മൾക്ക് ഇതിലേക്ക് എലിഫൻ്റ് ഇയർ ഗപ്പി ഇടാം. ഗൈസ്, അതുമാത്രമല്ല, ഞാൻ ഇതിലേക്ക് വേറൊരു ഫിഷും കൂടി ഇടുന്നുണ്ട്. നമ്മുടെ ഗൗരാമി എന്ന പേരുള്ളൊരു വിഷാണ്. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ അത് ഉപദ്രവിക്കാൻ ചാൻസ് ഉണ്ട് നമ്മുടെ ഗപ്പിയെ. നിങ്ങൾ ശ്രദ്ധിച്ച് വേണം ഇടാൻ. ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ് ഇടുന്നത്. ഒരുമിച്ചിടുന്നത് അത്ര ശരിയല്ല, എന്നാലും നമ്മൾക്ക് ഇത് ഇതിലേക്ക് ഇടാം. ഗൈസ്, അമ്മ ഇപ്പോൾ ഗൗരാമിനെ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. നമ്മുടെ ഗൗരാമി ഫിഷിനെ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് ഇവിടെ. യെസ്, ഗൈസ്, നമ്മുടെ ഗൗരാമി ഫിഷിനെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫിഷൊക്കെ നല്ല ആക്റ്റീവാണ്, അക്യൂറ അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഞാനല്ലാതെ പറയേണ്ടത്, നിങ്ങളാണ് പറയേണ്ടത് ഈ അക്യൂറ എങ്ങനെയുണ്ട് എന്ന്. നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്. പിന്നെ ഞാൻ പറഞ്ഞു, നമ്മുടെ പെയിൻ്റ് അടിച്ചാൽ കുറച്ചുകൂടി നല്ലതായിരിക്കും, നമ്മുടെ ബക്കറ്റിന് പെയിൻ്റ് അടിച്ചാൽ കുറച്ചുകൂടി നന്നായിരിക്കും കാണാൻ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്തായാലും ലൈക്ക് അടിക്കാൻ മറക്കരുത്. നിങ്ങളുടെ കമൻറ്റ് ബോക്സ് നിങ്ങളുടെ വിലയേറിയ കമൻറ്റ് രേഖപ്പെടുത്തണം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ അക്യൂറി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ അക്യൂറിയം. അപ്പോൾ എന്തുപോലുള്ള സാധാ പെയിൻറ്റിൻ്റെ ബക്കറ്റ് ഉപയോഗിച്ച് നമ്മൾക്ക് മനോഹരമായിട്ടുള്ള, വീട്ടിൽ ആവശ്യമില്ലാത്ത ഈ പഴയ ബക്കറ്റൊക്കെ വെച്ച് നമ്മൾക്ക് മനോഹരമായിട്ടൊരു അക്യൂറിയം ഇങ്ങനെ നിങ്ങൾക്ക് വീട്ടിൽ നിർമ്മിക്കാവുന്നതാണ്. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഇതിന് വേണം പെയിൻറ്റും കൂടി അടിക്കാം. ഞാൻ പെയിൻറ്റൊന്നും അടിച്ചില്ല, ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഒരു വീഡിയോ തയ്യാറാക്കിയതാണ്. അപ്പോൾ പെയിൻറ്റ് നിങ്ങൾക്ക് വേണം പെയിൻറ്റ് അടിക്കാവുന്ന, വളരെയധികം നന്നായിരിക്കും കാണാൻ. അപ്പോൾ ഇതുപോലുള്ള ബക്കറ്റാണ് നമ്മൾ ഇങ്ങനെ ആക്കിയെടുത്തത്. നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ട് തന്നെയാണ് ഈ വീഡിയോ തയ്യാറാക്കിയത്. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ഈ കൊച്ചു വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതിലും നല്ല വീഡിയോ നമുക്ക് അടുത്ത പ്രാവശ്യം കാണാൻ ആഗ്രഹിക്കും. മിസ് മീ അപ്പു സൈനിങ് ഔട്ട്.